وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. നമ്മുടെ തഫ്സീർ ഇബ്നു കഥീറിന്റെ സംഗ്രഹം മിസ്ബാഹ് മുനീർ പ്രകാരം സൂറത്തിൽ ഹഷർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം. ഇതിൽ 8 മുതൽ 10 വരെയുള്ള ആയത്തുകളുടെ തഫ്സീറാണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് തുടർ അടുത്ത ക്ലാസ്. കാനൽ അൻസാറു ലാ യഹ്സുദൂനൽ മുഹാജിരീന, അൻസാരികൾ മുഹാജിറുകളുടെ വിഷയത്തിൽ അസൂയാലുക്കളായിരുന്നില്ല, അസൂയ കാണിച്ചിരുന്നില്ല എന്ന്. ഹസദ് അസൂയ, ഹസദ് അസൂയ, ശ്രദ്ധിക്കണോ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതു, വലാ യജിദൂന, അവർ കണ്ടെത്തിയിരുന്നില്ല. ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ നെഞ്ചകങ്ങളിൽ, ഹൃദയങ്ങളിൽ, ഹാജതൻ, ആവശ്യം, മിമ്മാ ഊതു, അവർക്ക് നൽകപ്പെട്ടത്. അതായത് മുഹാജിറുകൾക്ക് നൽകപ്പെട്ടതിൽ ഒരാവശ്യവും അൻസാരികൾ ഉന്നയിച്ചിരുന്നില്ല എന്ന്. ഐ അതായത് വലാ യജിദൂന ഫീ അൻഫുസിഹിം ഹസദൻ ലിൽ മുഹാജിരീന ഫീമാ ഫള്ളലഹുമുല്ലാഹു ബിഹി മിനൽ മൻസിലത്തി വശ്ശറഫി വത്തഖ്ദീമി ഫിസ്സിക്രി വത്തുബത്തി. വലാ യജിദൂന, അൻസാരികൾ കണ്ടിരുന്നില്ല. ഫീ അൻഫുസിഹിം, അവരുടെ സ്വന്തങ്ങളിൽ, നഫ്സുകളിൽ, ഹസദൻ അസൂയ, അവരുടെ നഫ്സുകളിൽ അസൂയ ഉണ്ടായിരുന്നില്ല. ലിൽ മുഹാജിരീന, മുഹാജിറുകളായ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന്, ഹിജറ ചെയ്തു വന്ന സഹാബാക്കളോട്, അൻസാരികളായ മദീനക്കാരായ സഹാബികൾക്ക് അസൂയ ഉണ്ടായിരുന്നില്ല. എന്ത് വിഷയത്തിൽ? ഫീമാ ഫള്ളലഹുമുല്ലാഹു ബിഹി, അള്ളാഹു അവരെ ശ്രേഷ്ഠരാക്കിയ വിഷയത്തിൽ. മിനൽ മൻസിലത്തി, പദവിയാൽ, വശ്ശറഫി, ആദരവിനല്ല, സ്റ്റാറ്റസ്, വത്തഖ്ദീനി, മുൻഗണന നൽകിയതിൽ, ഫിസ്സിക്രി, പരാമർശത്തിൽ, വറുത്തുബത്തി, റുത്തുബ, പദവിയിൽ തന്നെ ഗ്രേഡ്. അപ്പോൾ ഇങ്ങനെ അള്ളാഹു അവരെ മുന്നേ പറഞ്ഞതിൽ, അവർക്ക് മുൻഗണന നൽകിയതിൽ, അവർക്ക് ആദരവ് നൽകിയതിൽ, പദവി നൽകിയതിൽ ഒന്നും അൻസാരികളായ സഹാബാക്കൾക്ക് ഒരു പരാതിയും, ഒരു പരിഭവവും, ഒരു അസൂയയും ഒന്നും ഉണ്ടായിരുന്നില്ല. വഖൗലുഹു മിമ്മാ ഊതു, അവർക്ക് നൽകപ്പെട്ടതിൽ, അതായത് ഖാല ഖതാദ, ഖതാദ എന്നവർ പറയാണ്, യഅനി ഉദ്ദേശിക്കുന്നത് ഫീമാ ഊതിയ ഇഖ്വാനുഹും, അവരുടെ സഹോദരങ്ങൾ നൽകപ്പെട്ടതിൽ. സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അൻസാരികൾ സംബന്ധിച്ച് പറയാണ്, മുഹാജിറുകളായ സഹാബാക്കൾക്ക് നൽകപ്പെട്ടതിൽ, മുഹാജിറുകളായ അവരുടെ സഹോദരങ്ങൾക്ക്, ഇഖ്വാനികൾക്ക് നൽകപ്പെട്ടതിൽ. വക്കദ ഖാല ഇബ്നു സയ്യിദ്, ഇബ്നു സയ്യിദ് അപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഇനി ഈദാറുൽ അൻസാരി, അൻസാറുകളുടെ മുൻഗണനാക്രമം, മുൻഗണന, ആഹറ എന്ന് പറഞ്ഞാൽ മുൻഗണന നൽകുന്നതാണ്, പ്രിഫറൻസ് നൽകുന്നതാണ്, പ്രിഫേർഡ് എന്ന് പറയുന്നത്, പ്രിഫർ. ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, വയുസിറൂന, അവർ മുൻഗണന നൽകുന്നവരായിരുന്നു, അലാ അൻഫുസിഹിം, അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാൾ, അല്ലെങ്കിൽ സ്വന്തം ശരീരങ്ങളെക്കാൾ, അവർ ദാരിദ്ര്യമുള്ളവർ അല്ലെങ്കിൽ ആവശ്യക്കാർ ആയിരുന്നെങ്കിൽ പോലും, അവർക്ക് സ്വന്തമായ ആവശ്യം ഉണ്ടായിരിക്കെ തന്നെ മുഹാജിറുകൾക്ക് നൽകുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. യഅനി ഉദ്ദേശിക്കുന്നത് ഹാജത്തുൻ, ഐ ഹാജത്തുൻ, ഹാജത്ത്, ആവശ്യം, ഖസാസ എന്നാൽ ഹാജത്തിന് അർത്ഥത്തിൽ, യുഖദ്ദിമൂനൽ മഹാവീജ അലാ ഹാജതി അൻഫുസിഹിം, യുഖദ്ദിമൂന, അവർ മുൻഗണന നൽകിയിരുന്നു, അൽ മഹാവിജ, മഹാവിജ്, മഹാവിജ് എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർ, മുഹ്താജൂൻ, മുഹ്താജൂനാണ് മഹാവിജ്, ആവശ്യക്കാർ, അലാ ഹാജത്തി അൻഫുസിഹിം, അവരുടെ സ്വന്തം ആവശ്യങ്ങളെക്കാൾ, അവരുടെ സ്വന്തം ആവശ്യങ്ങളെക്കാൾ അവർ ആവശ്യക്കാരായ മുഹാജിറുകളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിയിരുന്നു. വയബ്ദഊന ബിന്നാസി ഖബ്ലഹും ഫീ ഹാലി ഇഹ്തിയാജിഹിം ഇലാ ദാലിക, ആ വിഷയത്തിൽ, ആ ഒരു കാര്യത്തിൽ അവർക്ക് തന്നെ ആവശ്യമുണ്ടായിരിക്കെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവർ, ജനങ്ങളുടെ ആവശ്യങ്ങൾ കൊണ്ട് അവർ തുടങ്ങുമായിരുന്നു എന്ന്. മുൻഗണന നൽകിയിരുന്നു, അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകിയിരുന്നു, സ്വന്തം ആവശ്യം ഉണ്ടായിരിക്കെ തന്നെ അതിനെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മുൻഗണന നൽകിയിരുന്നവരായിരുന്നു അൻസാരികളായിരുന്ന സഹാബികൾ എന്നർത്ഥം.
ഇനി ഇതിനെ സാധൂകരിക്കുന്ന ചില ഹദീസുകളാണ് അടുത്തത് പറയുന്നത് ഇൻഷാഅല്ലാഹ്. وقد ثبت في الصحيح عن رسول الله صلى الله عليه وسلم انه قال صحيح هذا الحديث الرسول صلى الله عليه وسلم من الريبورت اي ستيرപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് അൻഹു ഖാൽ മിസ്റ്റർ നബി صلى الله عليه وسلم പറഞ്ഞു افضل الصدقه بجهد المقل ഇല്ലാത്തവന്റെ പരിശ്രമം സ്ട്രഗ്ലിംഗ് ആണ് ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ ധർമ്മം എന്ന്. وهذا المقام اعلى من حال الذين وصف الله تعالى ويطعمون الطعام على حبه وقوله واعطى المال على حبه ابو وهذا المقام ഈ സ്ഥാനം ഈ പദവി എന്നത് ഈ മക്കാമിൽ എത്തിപ്പെടുക എന്നത് അതായത് സ്വന്തമായി ആവശ്യം ഉണ്ടായിരിക്ക തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്ന ആ ഒരു പദവിയിൽ മക്കാമിൽ എത്തിപ്പെടുക എന്നത് അള്ളാഹു തആല ഇനി പറയുന്ന ആയത്തുകളിൽ പറഞ്ഞ വിശ്വാസികളുടെ അവസ്ഥയെക്കാൾ ഉന്നതമായ അവസ്ഥയാണ്. അതേത് ആയത്തിൽ പറയുന്നത് സത്യവിശ്വാസികളെ പറഞ്ഞ കൂട്ടത്തിൽ അവരുടെ വിശേഷണം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ 8-ാമത്തെ ആയത്തിൽ അവർ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവരാണ്, അലാ ഹുബ്ബിഹി അവർക്ക് ആ ഭക്ഷണത്തോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ എന്നാണ്. അങ്ങനെ പറഞ്ഞ ആ സത്യവിശ്വാസികൾ ഉണ്ടല്ലോ അവരെക്കാളും ഒരുപടി ഉയർന്നവരാണ് ഈ പറഞ്ഞവർ. കാരണം അവർക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ, അവർക്ക് സ്വന്തമായ ആവശ്യമുണ്ട്, അവർക്ക് ഹുബ്ബ് മാത്രമല്ല അവർക്ക് അതിലൂടെ ആവശ്യമുണ്ട്, അതോടൊപ്പം അവർ മുൻഗണന മറ്റുള്ളവർക്ക് നൽകുന്നു എന്നത്. മറ്റൊരു ആയത്തിൽ പ്രിയമുള്ളതോടൊപ്പം തന്നെ സമ്പത്ത് ചെലവഴിച്ചവർ. അൽബഖറ 177-ാമത്തെ. കാരണം ഇക്കൂട്ടർ ഇവരെന്താണ് അവർ സദഖ ചെയ്തത് എങ്ങനെയാണ്? ഇപ്പൊ ഈ പറഞ്ഞ രണ്ടായത്തുകളുണ്ടല്ലോ, ഇത് എന്നാണ് അവർക്ക് പ്രിയമുള്ളതോടൊപ്പം അവർ സമ്പത്ത് എന്ത് ചെയ്തു? സദഖാത്ത് ചെയ്തു, ധർമ്മം ചെയ്തു. وقد لا يكون لهم حاجة إليهم ولا ضرورة به പക്ഷെ അവർക്ക് അതിൽ അത്യാവശ്യക്കാരോ അവർ ആവശ്യക്കാരോ ആയിരുന്നില്ല, ആവണമെന്നില്ല. പറഞ്ഞത് എന്ത്? ഈ പറഞ്ഞ ആയത്തുകളിൽ ഹുബ്ബുണ്ട് എന്നാണ്. എന്ത്? അവർക്ക് സമ്പത്തിനോട് ഹുബ്ബുണ്ടായിരിക്കെ അവർ സമ്പത്ത് ചെലവഴിച്ചതേ കണ്ടുള്ളൂ, പ്രിയമുണ്ട് ആയിരിക്കെ തന്നെ. പക്ഷേ അവർക്കതിൽ നിർബന്ധിത സാഹചര്യം, ആ സമ്പത്ത് കൊടുത്താൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഇക്കൂട്ടർ ഇപ്പറഞ്ഞ, അതായത് ഇപ്പൊ ഈ ആയത്തിൽ പറഞ്ഞ വലവുകാരഹിം ഹസാസ, അവർക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ അവർ സ്വന്തങ്ങളെക്കാൾ സ്വന്തം ശരീരങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നവരായിരുന്നു അൻസാരികളായ സഹാബികളുണ്ടല്ലോ ആ കൂട്ടർ, അവരെ പറ്റി പറയാം. അവർ സ്വന്തങ്ങളെക്കാൾ മുൻഗണന നൽകി അവർ ഇൻഫാക്ക് ചെയ്ത ചെലവഴിച്ച സംഗതികളിലേക്ക് അവർക്ക് തന്നെ ആവശ്യമുണ്ടായിരിക്കെ തന്നെ, അവരുടെ ആവശ്യം നിവർത്തിയിട്ടല്ല അവർ ചെലവഴിച്ചത്. വമിൻ ഹാദൽ മഖാമി തസദ്ദഖ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിജമീഇ അമ്വാലിഹി, ഈ ഒരു മഖാമിൽ നിന്നുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് അവരുടെ മുഴുവൻ സ്വത്തും ചെലവഴിച്ചത്. സിദ്ദീഖ് അവർ മുഹാജിറിൽപ്പെട്ടവരാണ്, അൻസാരിയിൽപ്പെട്ടവരല്ല. പക്ഷെ ആ പദവി ഈ പറഞ്ഞ ആ സ്വഭാവ വിശേഷത്തിന്റെ ഉടമയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന് സൂചിപ്പിക്കുകയാണ് ഒരു ഹദീസിലൂടെ. അടുത്ത ഹദീസ് പറയാം. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർകൾ അവരുടെ സ്വത്ത് മുഴുവൻ ചെലവഴിച്ചപ്പോൾ, അത് സദഖ ചെയ്തപ്പോൾ, ധർമ്മം ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, മാ അബഖൈത ലി അഹ്ലിക, താങ്കളുടെ കുടുംബത്തിന് വേണ്ടി താങ്കൾ എന്താണ് അവശേഷിപ്പിച്ചിരിക്കുന്നത്? അബക്കൈത്ത എന്താണ് ബാക്കി വെച്ചിരിക്കുന്നത്? ലി അഹ്ലിക്, താങ്കളുടെ അഹലിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. ഫഖാല റളിയല്ലാഹു അൻഹു, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബഖൈതു ലഹുമുല്ലാഹ വ റസൂലഹു,
ഞാൻ അവർക്ക് വേണ്ടി ബാക്കിയാക്കിയിരിക്കുന്നത്, അവശേഷിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആണ്. അത്രയും ഈമാനം. മനസ്സിലായി? അതാണ് ഒരു സംഭവം പറഞ്ഞു. ഇനി അടുത്ത സംഭവം, വഹദൽ മാ ഉല്ലദി അടുത്ത സംഭവം പറയാം. وهذا الماء الذي عرض على إكرمة وأصحابه يوم اليرموك فكل منهم يأمر بدفعه إلى صاحبه وهو جريح مثقل أحوج ما يكون إلى الماء. وهذا الماء الذي عرض على إكرمة إكرمة رضي الله عنه أبو جهل بطران إسلام شطر وعيد أبو جهل لا അദ്ദേഹത്തിന്റെ പുത്രൻ ഇക്രിമ ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമായി. ആ ഇക്രിമ എന്നവർ, വസഹാബിഹി അദ്ദേഹത്തിന്റെ അനുയായികളും, യൗമൽ യർമൂഖ് യർമൂഖ് ദിവസം, യർമൂഖ് യുദ്ധ ദിവസം അവർക്ക് മേൽ പ്രദർശിപ്പിക്കപ്പെട്ടു, അവർക്ക് മേൽ കാണിക്കപ്പെട്ടു, അവർക്ക് ഓഫർ ചെയ്തു. എന്ത്? വെള്ളം. ആ വെള്ളത്തെ സംബന്ധിച്ച് പറയാം. അപ്പോ ഈ ഇക്രിമാറി അല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹാബാക്കളും അവരെന്ത് ചെയ്തു? ഓരോ ഘട്ടത്തിലും അവർക്ക് ഒരാൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ മറ്റേ ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ഫക്കുല്ലുമിന്നും ഉമുറു, അവർ ഓരോരുത്തരും കൽപ്പിക്കുമായിരുന്നുണ്ട്, ബിദഫ്ഹി നൽകൽ കൊണ്ട് ഇദാ സ്വാഹിബി, അവന്റെ സഖാവിലേക്ക്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനിലേക്ക് നൽകാൻ, എനിക്കല്ല അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഈ പറയുന്നത്? وهو جريح مثقل احوج ما يكون الى الماء. അദ്ദേഹം ജുറഹ് മുറിവേറ്റി കിടക്കാണ്, അതായത് യുദ്ധത്തിൽ മുറിവേറ്റി കിടക്കാണ്, ശത്രുവിന്റെ ആക്രമണത്താൽ മുറിവേറ്റി കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇക്രിമ റളിയല്ലാഹു അൻഹും മറ്റു സഹാബാക്കളും അദ്ദേഹത്തിന്റെ സഖാക്കളും അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ മറ്റു സഹാബാക്കളും മുറിവേറ്റ അവസരത്തിലാണ് ഒരാൾക്ക് വെള്ളം കൊണ്ടുകൊടുക്കാണ്, മൂന്നാള് ഒരാൾക്ക് വെള്ളം കൊണ്ടുകൊടുക്കാണ് മറ്റുള്ള സഹാബാക്കൾ. അപ്പൊ പറയാണ് എനിക്കല്ല അദ്ദേഹത്തിന് വെള്ളം കൊടുക്കും എന്ന്. എപ്പോഴാണ് പറയുന്നത്? മുറിവേറ്റ് രണാങ്കണത്തിൽ കിടക്കുന്ന സമയത്താണ് പറയുന്നത്, മനസ്സിലായല്ലേ? അപ്പൊ മറ്റേ ആൾക്ക് വെള്ളം കൊണ്ടു കൊടുക്കുമ്പോൾ അയാൾ പറഞ്ഞു എനിക്കല്ല, അത് അപ്പുറത്ത് ഒരാൾ കിടക്കുന്നു, അയാൾക്ക് കൊണ്ടുകൊടുക്കൂ എന്ന്. അങ്ങനെ വീണ്ടും ഈ ആദ്യത്തെ ആളടുത്ത് തന്നെ എത്തിയപ്പോഴേക്ക് അയാൾ പറയാം മറ്റേ ആൾക്കുന്നു, അപ്പോഴേക്ക് മറ്റേ ആൾ മരിച്ചിരുന്നു, അങ്ങനെ ആർക്കും വെള്ളം കൊടുക്കാൻ പറ്റില്ല. അത് അവരെല്ലാവരും വെള്ളത്തിലേക്ക് വളരെയധികം ആവശ്യമുള്ള അഹവജായിരുന്ന സമയത്താണത്, ഹാജത്തുള്ള സമയത്താണത്. ഫറദ്ദഹുൽ ആഖിർ ഇല സാലിസ്, അങ്ങനെ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആളിലേക്ക് മാറ്റി റദ്ദ് ചെയ്തു. ഫലമ്മാ വസല ഇസ്താരിസ്, അങ്ങനെ മൂന്നാമത്തെ ആളിലേക്ക് എത്തിയപ്പോൾ, ഹത്താ മാതു അൻ ആഖിരിഹിം, അങ്ങനെ അപ്പോഴത്തെ എന്ത് ചെയ്തു? അവസാനത്തെ ആൾ മരിച്ചിരുന്നു. വലം യഷ്റബഹു അഹദും മിൻഹും റളിയല്ലാഹു അൻഹു വറളാഹു, അവരെല്ലാവരും വെള്ളം കുടിച്ചില്ല, അവരെ തൊട്ടൊക്കെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ഇനി മറ്റൊരു റിപ്പോർട്ട് പറയാം. വറവൽ ബുഖാരി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, അതാ റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഒരു സ്വഹാബി വന്നു, എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസാബനി അൽ ജഹ്ദ്, എന്നെ ദാരിദ്ര്യം ബാധിച്ചിരിക്കുന്നു, എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് സാമ്പത്തിക ക്ലേശമുണ്ട്, എനിക്ക് ദാരിദ്ര്യം ബാധിച്ചിരിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരിക്കുന്നു. ഫഅർസല ഇലാ നിസാഇഹി ഫലം യജിദ് ഇൻദഹുന്ന ഷൈഅ, ഫഅർസല ഇലാ നിസാഇഹി, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ അടുത്തേക്ക് ആളയച്ചു. ഫലം യജിദ് ഇൻദഹുന്ന ഷൈഅ, അവരുടെ അടുത്ത് നബി ഒന്നും കണ്ടെത്തിയില്ല. എന്ന് പറഞ്ഞാൽ വല്ലതുണ്ടോ അദ്ദേഹത്തിന് ഭക്ഷണമായി കൊടുക്കാൻ എന്ന് അന്വേഷിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പത്നിമാരുടെ അടുത്തേക്ക് ആളയച്ചു. പക്ഷേ അവരുടെ വീടുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു ഇപ്രകാരം, അലാ റജുലുൻ യുളയ്ഫു ഹാദ അല്ലൈലത്ത റഹിമഹുല്ലാ, അലാ റജുലുൻ യുളയ്ഫു ഹാദ, ഇദ്ദേഹത്തിനെ അതിഥിയായി സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അല്ലേ അല്ലൈലത്ത ഈ രാത്രി, റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിനെ അനുഗ്രഹിക്കട്ടെ എന്ന്, ആരെങ്കിലും ഉണ്ടോ ഇദ്ദേഹത്തിനെ അതിഥിയായി സ്വീകരിക്കാൻ, ഭക്ഷണം കൊടുക്കാൻ? ഫഖാമ റജുലുൻ മിനൽ അൻസാർ,
അപ്പോൾ അൻസാറികളിൽ നിന്ന് ഒരാൾ എണീറ്റു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ ഉണ്ട് അല്ലാഹുവിന്റെ റസൂലേ. ഫദഹബ ഇലാ അഹ്ലിഹി, അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നു, വീട്ടുകാരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് അൻസാരി, അതിഥിയെയും കൂട്ടി പോവാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അതിഥിയെയും കൂട്ടി പോവാണ് വീട്ടിലേക്ക്. അവിടെ ചെന്ന് ഭാര്യയോട് പറഞ്ഞു. ഫഖാല ഇംറാതിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, പത്നിയോട് പറഞ്ഞു, ഇണയോട് പറഞ്ഞു, ഹദാ ളൈഫു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തദ്ഖരിഹി ഷൈഅ, തദ്ഖരി ലാ തദ്ഖരിഹി ഷൈഅ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയാണ്, ഒന്നും മാറ്റി വെക്കണ്ട, ഉള്ളത് ഇദ്ദേഹത്തിന് കൊടുക്കൂ, ഒന്നും സൂക്ഷിച്ചു വെക്കണ്ട, ഉള്ളത് ഇദ്ദേഹത്തിന് കൊടുക്കൂ എന്ന്. ഫഖാലത്ത്, അപ്പൊ ആ ഭാര്യ പറഞ്ഞു, സഹാബി വനിത അവർ പറഞ്ഞു, വല്ലാഹി മാ ഇന്ദി ഇല്ലാ ഖൂതുസ് സബിയ, വല്ലാഹി അല്ലാഹു ആണ് സത്യം, മാ ഇന്ദി എന്റെ വക്കലില്ല, ഇല്ലാ ഖൂതുസ് സബിയത്തി, കുട്ടിക്കുള്ള ഭക്ഷണമല്ലാതെ, നമ്മുടെ മോന് നമ്മുടെ കുട്ടിക്ക് ഉള്ള ഭക്ഷണമല്ലാതെ എൻ്റെ വക്കൽ ഒന്നുമില്ല എന്ന് തന്നെ ഇണയായ സഹാബിയോട് പറഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് താഴെ പറയുന്നുണ്ട്. ഖാല, അപ്പോൾ അബൂ തൽഹ എന്നിവർ പറഞ്ഞു, ഈ സഹാബി പറഞ്ഞു, ഫഇദാ അറാദ സബിയതു അൽ അഷാഅ ഫലദ്ദിമീഹിം വതആലി ഫഅത്ഫി ഇൽസിറാജ ولتغي بطوننا الليلة ففعلت فإذا أراد الصبية العشاء കുട്ടിക്ക് അത്താഴം വേണമെങ്കിൽ, അത്താഴം വേണമെന്ന് തോന്നിയാൽ, കുട്ടിക്ക് ഭക്ഷണം വേണമെന്ന് തോന്നിയാൽ, അഷ സപ്പർ അറാദ ഉദ്ദേശ സബിയത്ത് കുട്ടി, ഫനവിമീഹിം, സബിയത്ത് കുട്ടികളാണ്, അപ്പോൾ നീ കുട്ടികളെ നീണം, കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേ, അപ്പം നീ കുട്ടികൾക്ക് ഭക്ഷണം വേണമെങ്കിൽ വേണം തോന്നിയാൽ കുട്ടികളെ നീ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഞാമ ഉറങ്ങി, നവ്വമ ഉറക്കി, നവ്വിൻ ഉറക്കൂ, നവ്വിമീ ഹിം, നവ്വിമീ സ്ത്രീലിംഗം, നീ ഉറക്കണം, ഹിം അവരെ, നീ അവരെ ഉറക്കണം, വതആലി എന്നിട്ട് നീ വരണം എൻ്റെ അടുത്ത് വരണം, ഫഅത്ഫി അസ്സിറാജ, അത്ഫി അത്ഫി കെടുത്ത്, അത്ഫി നീ കെടുത്തണം, സ്ത്രീലിംഗമായിട്ട് പറയും കേട്ടോ, അസ്സിറാജ വിളക്ക് നീ കെടുത്തണം. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ, അതിഥി അതിഥി നമ്മൾ വിളക്കൊക്കെ കെടുത്തിയിട്ട് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ, അല്ലേ, ഇന്ന് രാത്രി നമ്മുടെ വയറുകൾ നമുക്ക് ചുരുട്ടിക്കൂട്ടാം, എന്താണ് ചുരുട്ടി, എന്താണ് യൗമനത്വിസ്സമാവ്, നാം ആകാശത്തെ ചുരുട്ടിക്കൂട്ടുന്ന ദിവസം, അല്ലാഹു പറയും തൊവായത്തിൽ, അപ്പൊ നത്വി നാം ചുരുട്ടി, എന്താ വനത്വി ബുതൂനന ബത്തുൻ വയറ്, ബുതൂൻ വയറുകൾ, നമ്മുടെ വയറുകളെ നമുക്ക് ചുരുട്ടിക്കൂട്ടാം, അല്ലേലത്ത രാത്രി എന്ന് പറഞ്ഞാൽ വയറ് ചുരുട്ടിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ വിശപ്പടക്കിക്കൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാം നമുക്ക്. ഫഫഅലത്, അങ്ങനെ അപ്രകാരം അവരുടെ ഇണ അങ്ങനെ ചെയ്തു ആ സഹാബി വരിത ഭാര്യ. പിന്നെ ആ മനുഷ്യൻ, ആ അതിഥിയായി അവിടെ ഭക്ഷണം കഴിച്ച് രാപ്പാർത്ത ആ മനുഷ്യൻ എന്ത് ചെയ്തു, ആ സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നു പുലർച്ചെ രാവിലെ. ഫഖാല, അപ്പൊ റസൂൽ പറഞ്ഞു, ലഖദ് അജിബ അല്ലാഹു അസ്സ വജൽ ഔ ദഹിക മിൻ ഫുലാൻ ഫുലാൻ, അല്ലാഹു ഇന്നാലിന്ന പുരുഷന്റെയും ഇന്നാലിന്ന സ്ത്രീയുടെയും, അതായത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെയും അവരുടെ പ്രിയപത്നിയുടെയും ആ പ്രവൃത്തിയിൽ അല്ലാഹുദ അത്ഭുതം കൂടിയിരിക്കുന്നു, അല്ലാഹു സന്തുഷ്ടനായിരിക്കുന്നു എന്നർത്ഥം. വഹിക്ക എന്ന് പറഞ്ഞാൽ ചിരിച്ചു, ഔ വഹിക്ക അല്ലെങ്കിൽ ചിരിച്ചു എന്നർത്ഥം. അല്ലാഹു തആല, അല്ലാഹു തആല ഇറക്കി ഈ വിഷയത്തിൽ, അല്ലാഹു ഇറക്കിയതാണ് എന്ത്, അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അങ്ങനെയുള്ളവരായിരുന്നു അൻസാരികൾ, അവർക്ക് ആവശ്യം ഉണ്ടായിരിക്കെ തന്നെ അവർ അവരുടെ സ്വന്തങ്ങളെക്കാൾ അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നവരായിരുന്നു. ബുഖാരി ഫി മൗദീഇൻ ആഖർ, മറ്റൊരിടത്തും ബുഖാരി ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുസ്ലിമൻ മുസ്ലിം, തിർമിദി വന്നസായി മിൻ തുറുഖിൻ, പല തുറുക്കുകളായി വഴികളിൽ, അൻ ഫുലൈൽ ബിൻ ഗസ്വാൻ ബിഹി നഹു, വഫി റിവായത്തിൽ മുസ്ലിമിൻ
തസ്മിയത്തു ഹദൽ അൻസാരി ബി അബി തൽഹ റളിയല്ലാഹു അൻഹു. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഈ സഹാബി, ഈ ആതിഥേയത്വം നൽകിയ സഹാബി, അതിഥിയെ കൊണ്ടുപോയ ആ സഹാബിയുടെ പേര് അബൂ തൽഹ എന്നാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഓക്കെ, ബാക്കി ഭാഗം പിന്നീട് ഇൻഷാല്ലാഹ്. ജസാകല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.